ഇരിട്ടി നഗരസഭ 9-ാം വാർഡ്, ഓയിസ്ക ഇന്റർനാഷണൽ, ഇരിട്ടി ചാപ്റ്റർ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു. ഇരിട്ടി പഴയപാലം പുഴക്കരയിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു. ഓയിസ്ക ഇരിട്ടി പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ, കൌൺസിലർ വി പി അബ്ദുർ റഷീദ്, ജേസൺ ബേസിൽ, ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ, പി ഡി മാനുവൽ, വി എം നാരായണൻ, ഡോക്ടർ ഷാലു ജോർജ്, ജുമൈല പാറയിൽ എന്നിവർ സംസാരിച്ചു. പാർട്ടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സാധ്യതകൾ തെളിയുമോ എന്നുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആദ്യമായി ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ വെച്ച് ഒരുപാട് പരിപാടികൾ നടത്തിയ വ്യക്തി കൂടിയാണ്. അതിൻ്റെ ഒരു ആങ്കറായിരുന്ന ആളാണ് ഏജനറ്റിൻ്റെ ശ്രീ ഭാസ്കർ. അതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഞാനിവിടെ എത്താനുള്ള അവസരം എനിക്ക് ലഭിച്ചതിൽ എനിക്ക് വളരെ ചരിതാർത്ഥ്യവും സന്തോഷവുമുണ്ട്. ഞാൻ എന്നെ നേരെ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. മഴ വരുന്ന മുമ്പേ കാര്യപരിപാടികളിൽ കിടക്കാനുള്ളതുണ്ട്. പരിസ്ഥിതി ദിനം കൊണ്ടാടുമ്പോൾ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുക മാത്രമല്ല, ഞങ്ങളിപ്പോൾ എല്ലാ സ്ഥലത്തും ഇവർ തന്നെ നഗരസഭയിൽ 2-ാമത്തെ പരിപാടിയാണ് ഓയിസ്കയുടെ ഇൻ്റർനാഷണൽ ഓയിസ്കയും കൂടി ചേർന്ന് നടത്തുന്നത്. ഒരു നല്ല സംരക്ഷണം നമ്മുടെ നഗരസഭയ്ക്കും കൂടി തരികയാണ്. അതുകൊണ്ട് തന്നെ മരം വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ നല്ല ഔഷധ സസ്യങ്ങൾ വെച്ചും വരും തലമുറയെ ഒരു ആരോഗ്യപരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ഉദ്ദേശവും